ബ്രഹ്മപുരം ദുരന്തം കൺമുന്നിൽ കണ്ട ഹൈക്കോടതി സംസ്ഥാന വ്യാപകമായി ഖരമാലിന്യ സംസ്കരണത്തിൽ ഇടപെടുകയാണ്. ജില്ലാതലത്തിൽ ഇതിന് പ്രത്യേകം സംവിധാനം വരും. കൊച്ചിയിലെ മാലിന്യ സംസ്കരണ കരാറുകൾ പരിശോധിച്ച് കോടതി ഇതിലെ പിഴവുകൾ ഓരോന്നായി ചൂണ്ടിക്കാട്ടി. മാലിന്യം വഴിയിൽ തള്ളിയാൽ ജനത്തിന് പിഴയിടുന്ന നാട്ടിലാണ് മാലിന്യമല നിന്ന് കത്തിയത്. പൊതുജനത്തിന്റെ ദുരിതം നേരിൽ കണ്ട ഹൈക്കോടതി ഗൗരവത്തോടെയാണ് വിഷയത്തെ കാണുന്നത്. ഖരമാലിന്യ സംസ്കരണത്തിന് പ്രത്യേക നിയമമുള്ള നാട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് നിരീക്ഷിക്കാനാണ് ഹൈക്കോടതിയുടെ തീരുമാനം. ഇതിനായി 3 അമിക്കസ് ക്യൂറിമാരെ നിയമിക്കും. ഓരോ തദ്ദേശ സ്ഥാപനങ്ങളും മാലിന്യ സംസ്കരണത്തിന്റെ പൂർണ്ണ വിവരം അതാത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം. ഇതിൽ വീഴ്ച വരുത്തിയാൽ ആദ്യ നടപടി ഉദ്യോഗസ്ഥർക്കെതിരെയാകും. ഇവരുടെ ശമ്പളം തടയണം. ഇതിനുശേഷം ജനങ്ങൾക്ക് പിഴയിട്ടാൽ മതിയെന്നാണ് കോടതിയുടെ നിലപാട്. ബ്രഹ്മപുരത്തേത് വെറും തീപിടുത്തം മാത്രമായല്ല കോടതി കാണുന്നത്. ഇതുണ്ടാക്കിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളും കോടതിക്ക് അറിയേണ്ടതുണ്ട്. തീപിടുത്തവും പുകയും പരിസ്ഥിതിയിലുണ്ടാക്കിയ ആഘാതം പഠിക്കും. കടമ്പറയാറിന് പുറമെ പരിസരത്തെ മറ്റ് ജലസ്രോതസ്സുകളും പരിശോധിക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിനെ ചുമതലപ്പെടുത്തി. ഇതും വായു മലിനീകരണ റിപ്പോർട്ടും 21 കോടതിയിൽ ഹാജരാക്കണം. കൊച്ചിയിലെ മാലിന്യ സംസ്കരണ കരാറുകൾ പരിശോധിച്ച കോടതി ഇതിലെ പിഴവുകൾ ഓരോന്നായി ചൂണ്ടിക്കാട്ടി. 7 വർഷത്തിനിടെ 31 കോടി രൂപയാണ് മാലിന്യ സംസ്കരണ കരാറുകാർക്ക് നൽകിയതെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി കോടതിയെ അറിയിച്ചു. ഇതിൽ ജൈവ മാലിന്യ സംസ്കരണം തൃപ്തികരമല്ല. അതിനാൽ സ്റ്റാറുമായുള്ള കരാർ തടഞ്ഞെന്നും സെക്രട്ടറി വ്യക്തമാക്കി. അടുത്ത സിറ്റിംഗിൽ സംസ്ഥാനത്തെ മാലിന്യ സംസ്കരണത്തിൽ എന്ത് നടപടികൾ വേണമെന്ന വിശദമായ ഉത്തരവിറക്കാനാണ് കോടതിയുടെ തീരുമാനം. ഇതിനിടെ ബ്രഹ്മപുരത്ത് ചില വീഴ്ചകൾ സംഭവിച്ചെന്ന് കൊച്ചി മേയർ തുറന്നു സമ്മതിച്ചു. കോർപ്പറേഷൻ വ്യാജരേഖ ചമച്ചുവെന്ന സോണ്ട MDയുടെ ആരോപണം M. അനിൽകുമാർ തള്ളി. വ്യാജരേഖ ചമച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫോർജറിയാണ്, അത് നിയമ നടപടി സ്വീകരിക്കേണ്ടി വരും. അല്ലെ, ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ ഫോർജ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കുമെന്ന്. കാരണം നമ്മളൊരു സ്ഥാപനമല്ലേ. ഇനി അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സോണ്ട നമ്മളെ കുറ്റം പറയുന്നത് ഇതൊന്നും നമ്മൾ നോക്കില്ല. കാരണം ഫോർജ്ഡ് ആയിട്ട് ആരും ഒന്നും ചെയ്യാൻ പാടില്ല. അതേസമയം കൊച്ചിയിൽ ആരോഗ്യവകുപ്പിന്റെ വീട് കയറിയുള്ള സർവേ നടപടികളും തുടങ്ങിയിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ കണ്ടെത്താനാണ് പരിശോധന. വാഴക്കാലയിലെ ലോറൻസ് ജോസഫിന്റെ മരണം പുകശല്യം മൂലമാണെന്ന ആരോപണത്തിൽ ഡെത്ത് ഓഡിറ്റ് നടത്തുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.